ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിദ്ദിഖ്. ഒരു ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഏകദേശം 8 വർഷത്തോളമായിട്ട് ഞാൻ ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കെയർ ഹെൽത്ത് ഇൻഷുറൻസ്, സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ്, നാഷണൽ ഇൻഷുറൻസ്, അതുപോലെ SBI ലൈഫ്, LIC, അങ്ങനെ എല്ലാം ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. നമുക്ക് ഹെൽത്ത് മാത്രമല്ല, അതേപോലെ തന്നെ ചെയ്യുന്നത് ലൈഫ് ചെയ്യുന്നുണ്ട്, ജനറൽ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വീടുകളോ അതുപോലെ കടകളോ കമ്പനികളോ ഇതെല്ലാം നമുക്ക് ഇൻഷുറൻസ് നമുക്ക് ചെയ്യാം. നമ്മുടെ വിലപിടിപ്പുള്ള എന്ത് വസ്തുക്കളും നമുക്ക് ഇൻഷുർ ചെയ്ത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാം. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു വന്നത്, ഞാനൊരു നമ്മുടെ ഒരു അനുഭവ കഥ പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഒറിജിനലല്ല. കാരണം നമ്മൾ ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പേരുടെ ക്ലെയിമുകളും കാര്യങ്ങളും നമ്മൾ സെറ്റിൽമെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ഒറിജിനൽ പേരുകൾ നമ്മൾ പറയില്ല, പക്ഷേ സംഭവകഥകളായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര് കലാം എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഒരു ലോഡ്ജ് ബിസിനസ്സാണ് നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ലോഡ്ജിൽ ഏകദേശം ഒരു 10 വർഷത്തോളം കൂടെ അവിടെ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി. പുള്ളി വളരെ വിശ്വസ്തനാണ്. എന്ത് പറഞ്ഞാലും പുള്ളി അതെല്ലാം ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളിക്ക് കാല് ഒന്ന് ഒടിവുണ്ടായി, ആശുപത്രിയിൽ പോയി. പക്ഷേ കാലിന് ഈ ആശുപത്രിയിലൊക്കെ പോകാൻ വെച്ചിട്ട് മടിയുള്ള കൂടുതലാവുകൊണ്ട് പുള്ളി കൂടുതലായിട്ട് ട്രീറ്റ്മെൻറ്റൊന്നും പോയില്ല. അത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ വേദനയൊക്കെ കുറച്ച് കുറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഈ വേദന എടുക്കും, വരും വരുന്ന സമയത്ത് അടുത്ത മെഡിക്കൽ സ്റ്റോറിൽ പോവും, ഈ എന്താ പറയുക, പെയിൻ കില്ലർ വാങ്ങിക്കും, കഴിക്കും. അങ്ങനെ കുറേ നാളുകളോളം പുള്ളി ഈ പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടിരുന്നു. ഒരു സുപ്രഭാതത്തിൽ പുള്ളിക്ക് മൂത്രം പോകുന്നില്ല എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് വന്നു. ആശുപത്രിയിലേക്ക് പോയി, അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹത്തിന് കിഡ്നി 2 അടിച്ചു പോയിരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യം മനസ്സിലായത്. ഉടനെ തന്നെ ഒരു 1.5 ലക്ഷം രൂപ കെട്ടിവെച്ചെങ്കിലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ് ആരംഭിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഡോക്ടേഴ്സ് സംസാരിച്ചു. അപ്പോൾ ഇവനെ ജനറൽ ആശുപത്രിയിലും കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിട്ടും എമർജൻസി ആവുകൊണ്ട് അവിടെ അവരെടുത്തില്ല. അങ്ങനെ രാജഗിരി ആശുപത്രിയിൽ കൊണ്ടുപോയി. ഈ സുഹൃത്ത്, ഈ കലാം എന്ന് പറഞ്ഞ സുഹൃത്ത്, ഈ ഇദ്ദേഹത്തിൻ്റെ പൈസ കെട്ടി. കാരണം അവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അതിന് വേറെ സാമ്പത്തികമോ കാര്യങ്ങളൊന്നുമില്ല. 2 ചെറിയ കുട്ടികളാണുള്ളത്, വൈഫ്, 2 ചെറിയ കുട്ടികൾ. അതാ ദിവസം കഴിഞ്ഞ് കൂടിപ്പോകുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് ഇവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പൈസ കൊടുത്താൽ തിരിച്ച് കിട്ടില്ല എന്ന് ഉറപ്പുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് അവനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടമുള്ളത് കൊണ്ടും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിനുള്ള പൈസ ഉള്ളത് കൊണ്ടും ഈ പൈസ കെട്ടി. അതുമാത്രമല്ല, അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോന്നു. ഹോസ്പിറ്റലിൽ 2 ലക്ഷം രൂപയുടെ മുകളിൽ ചിലവായി. അപ്പോൾ ഇത് പറയാൻ കാരണം, നമ്മളുടെ നമുക്കോ അതല്ലെങ്കിൽ നമ്മളുടെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്കോ ഒരു ഇൻഷുറൻസ് നമ്മൾ നിർബന്ധമായിട്ട് എടുത്തു കൊടുക്കണം. അതല്ല എങ്കിൽ അവരെ നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ നമ്മളുടെ കയ്യിൽ നിന്ന് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിച്ച് നമ്മൾ അവരുടെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്തായാലും ഇൻഷുറൻസ് എടുക്കുക. നമ്മളുടെ ജോലിക്കാരോ അതല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു ആളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഒരു ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പോലും അത് നമ്മളുടെ കയ്യിൽ നിന്ന് സാമ്പത്തികമായിട്ട് ചിലവില്ലാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ടോക്കോട് അവസാനിക്കുന്നു. എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, കീപ്പ് ചെയ്യുക. ഓക്കെ, നന്ദി, നമസ്കാരം.